തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തിരൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ അദ്ദേഹം മീഡിയാവണിനോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു അവസാനഘട്ട പ്രചാരണ പരിപാടികൾ? അവസാനഘട്ടത്തിൽ ഞങ്ങളെ വഴക്കൻ ചെന്ന നേതാക്കന്മാർ, രോഗികളായ ചില ആളുകൾ, അവരെ ഒക്കെ കണ്ട് സന്ദർശിച്ചു ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ തിരൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും യു ഡി എഫിന്റെ കൂടെയാണെന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ഒരു പ്രചരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? യു ഡി എഫിന് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരൂർ. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ആവേശം, ഐക്യ ജനാധിപത്യ മുന്നണിയെ അവർ വിജയ ശ്രീലാലിതമാക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇതിൻ്റെ തെളിവാണ്. യുവാക്കൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില സ്ഥാനാർത്ഥികൾ ഇവൻ മാനേജ്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രചരണ പരിപാടികളൊക്കെ നടത്തുന്നത്. ഞങ്ങളുടെ യുവജന വിഭാഗത്തിൽപ്പെട്ട യു ഡി വൈഫൈൻ്റെ പ്രവർത്തകന്മാർ ആണ് ബാനർ ഒട്ടിക്കുന്നതും ബാനർ കെട്ടുന്നതും ചുമരെഴുതുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും. രാത്രി പതിര രാത്രി പോലും 2 മണിക്കൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അവരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ എന്നെ അഭിമാനം കൊള്ളിച്ചിട്ടുണ്ട്. അവരുടെ അധ്വാനം കാണുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ അവർ യു ഡി എഫിനെ നെഞ്ചിലേറ്റതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതൊക്കെ തന്നെയല്ലേ വിജയത്തിൻ്റെ സൂചനകൾ. മറ്റൊന്ന്, എൽ ഡി എഫ് ക്യാമ്പ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ, പാഴായിപ്പോയ 10 വർഷങ്ങൾ എന്നതുൾപ്പെടെ പ്രത്യേകിച്ച് തിരൂരിലെ 3 പാലങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വളരെ രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് വരുന്നത്. അതൊക്കെ കവർ ചെയ്യാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരൂരിലെ ജനങ്ങൾ വളരെ ഉത്ഭുതരാണ്. എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇടതുപക്ഷക്കാർ പാലത്തിൻ്റെ കാര്യം വിളിച്ചു പറയണമെന്നും തന്നെയാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്കതറിയാം, ഈ 3 പാലം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഉള്ളപ്പോൾ, യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഉള്ളപ്പോൾ ഇവിടെ തിരൂരിൽ വെച്ച് ഉമ്മൻചാണ്ടിയാണ് വന്ന് ഉദ്ഘാടനം, അതിൻ്റെ പണി ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ഈ പ്രവർത്തനം ആരംഭിച്ചത് യു ഡി എഫിൻ്റെ കാലത്താണ്. പണി പൂർത്തിയായി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ ഗവൺമെൻറ് മാറിപ്പോയി, ഇടതുപക്ഷമായിപ്പോയി. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കതറിയാം, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതോടുകൂടി സ്തംഭിച്ചതാണ് ഇതെന്ന്. അത് ഇനി പുനഃസ്ഥാപിക്കണമെങ്കിൽ, പൂർത്തിയാക്കണമെങ്കിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ ഉറച്ചൊരു തീരുമാനമെത്തിയിരിക്കുന്നു. മലയാളക്കരയിലെ മഹാഭൂരിപക്ഷം ആളുകളും യു ഡി എഫ് സർക്കാർ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു നിദർശനമായിരിക്കും ഇവിടുത്തെ വോട്ടിൻ്റെ വിനിയോഗവും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എണ്ണുമ്പോൾ ഈ കണ്ട ആവേശം, അല്ലെങ്കിൽ താങ്കൾ പ്രകടിപ്പിച്ച ഒരു ആത്മവിശ്വാസം യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണോ വിശ്വാസം? യു ഡി എഫിന് ഗുണം ചെയ്യും എന്ന് തന്നെ എൻ്റെ വിശ്വാസം. ഫലമെണ്ണുമ്പോൾ പരമാവധി യു ഡി എഫ് ഇവിടെ വിജയിക്കും. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് എന്തായാലും കുറുക്കോളി മൊയ്തീൻ പങ്കുവെക്കുന്നത്. തിരൂരിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ട ഒരു തുടർച്ച തന്നെയാണ് കുറുക്കോളി മൊയ്തീനിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. വിജയം സുനിശ്ചിതമാണല്ലോ കാര്യം അദ്ദേഹം മീഡിയാവണിനോട് പങ്കുവെക്കുന്നു. വിവിധ തരത്തിലൊപ്പം അഹമ്മദ് മുജ്തബ, മീഡിയാവൺ, തിരൂർ.